ഹലോ, അസ്സലാമു അലൈക്കും. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് രാവിലെ തന്നെ കട്ടൻ ചായയും ഉണ്ണിയപ്പത്തിലും തുടങ്ങാൻ വിചാരിച്ചിരുന്നു. നല്ല തിരക്കുള്ള ദിവസമാണ് കേട്ടോ. എൻ്റെ ഉപ്പാപ്പാരെ ആണ്ട് നേർച്ചയാന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് രാവിലെ തന്നെ എണീച്ചു മോന് സ്കൂളിലും പോകണം. മോൻ 7:30 ബസ്സിന് പോകണം. പിന്നെ അതിനിടയിൽ ഉച്ചയാകുമ്പോഴത്തിന് ഒരുപാട് പരിപാടികളുണ്ട്, അതൊക്കെ കഴിയണം. അതുകൊണ്ട് എന്നെ ഇന്ന് ഉറങ്ങാനൊന്നും സമയം കിട്ടിയിട്ടേ ഇല്ല കേട്ടാ. കുറേ ദിവസം ഇങ്ങനെ നോമ്പിനും നോമ്പും കഴിഞ്ഞിട്ടൊക്കെ രാവിലെ ഉറങ്ങിയിട്ട് 9 രാവിലെ എണീറ്റിട്ട് ചായ കുടിക്കാതെയാണ് കേട്ടോ ഉറങ്ങൽ. നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് 9 മണിയൊക്കെ ആകുമ്പോഴേ എണീക്കുള്ളൂ. അങ്ങനെ ശീലമായിട്ട് ഇപ്പോൾ എണീറ്റ് നോക്കുമ്പോൾ ഭയങ്കര മടിയായിട്ട് എണീക്കുന്ന സമയം വന്നാലും അലാറം വെച്ചിട്ട് എണീക്കാതിരിക്കാൻ പറ്റില്ലോ എന്നും കൊണ്ട് എണീച്ചപ്പോൾ ഉഷാറായി. കുഴപ്പമൊന്നുമില്ല, ചായ ഒന്നും കുടിച്ചപ്പോൾ കഴിഞ്ഞപ്പോൾ ഉഷാറായി. എന്നാലും 6 മണിക്കാണ് കേട്ടോ എണീച്ചത്. നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ ഒരു 1/2 മണിക്കൂർ കിടന്നു. അത്രയാവുമല്ലോ വിചാരിച്ചിട്ട് ഇനിയിപ്പം നാളത്തെ അടുത്താഴ്ച തൊട്ട് അതും പറ്റില്ല. അടുത്താഴ്ച തൊട്ട് മോന് ഫുഡൊക്കെ കൊണ്ടുപോകണം ഉച്ചക്കേക്കുള്ള സ്കൂളിലേക്ക്. അത് ഇനിയിപ്പോൾ 6 മണിക്കനക്കൊന്ന് 5:30 തന്നെ എല്ലാം ഉണ്ടാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാലേ ആവുള്ളൂ. 7:30 ബസ്സിന് പോകണം. അപ്പോഴത്തേന് ചോറും കറിയൊക്കെ ആണെങ്കിൽ ആ സമയത്ത് എണീക്കണമല്ലോ. ഇനിയിപ്പം ആ മടിയൊക്കെ ഒന്ന് മാറ്റിക്കളയണം. ഇത്രയും ദിവസം എന്ത് സന്തോഷമായിരുന്നു പറയാം. രാവിലെ ഉറക്കും, നല്ല മഴയൊക്കെ ആയിട്ട്. അതൊക്കെ ഇപ്പോൾ എന്തായാലും അൽസക്കുള്ള ഗോതമ്പൊന്ന് കുതിരാൻ വെക്കുകയാണ് കേട്ടോ. ഈ അൽസ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണൂർക്കാരുടെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സംഭവമാണ്. എന്ത് പരിപാടിയിലും അൽസ ഉണ്ടാവും. അത് ഞാൻ നന്നായിട്ട് തന്നെ കഴുകിയെടുത്തിട്ട് അവിടെ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒരു 7-8 പ്രാവശ്യം കഴുകിയെടുക്കണം. എന്നിട്ട് ഒരു 3-5 മണിക്കൂറും കുതിരാണ് കേട്ടോ. അതവിടെ കഴുകി അടച്ചു വെച്ചിട്ടുണ്ട്. അതിനടുത്ത് വന്ന് നോക്കുമ്പോൾ മോനാണെങ്കിൽ സ്കൂളിൽ പോകാൻ വേണ്ടി സമയമാകാൻ വേണ്ടി കാത്തിരിക്കുവാണ്. യൂണിഫോമൊക്കെ ഇട്ടിട്ട് ഇപ്പം ഭയങ്കര തിരക്കാണ് കേട്ടോ. ആ സ്കൂളിൽ പോകാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ആ സന്തോഷത്തിലാണ്. പിന്നെ 7 മണിയാകുമ്പോഴത്തേനും മാറ്റി ഇരിക്കും. പക്ഷേ 7:30 ബസ്, എന്നാലും ഇവിടുന്ന് 7:30 പോകണം. അത് മഴ കുറേ ദിവസം മഴയായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. മഴയില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, സമയമാകുമ്പോൾ അങ്ങ് പോയാൽ മതി വിചാരിച്ചിട്ടിരിക്കുന്നതെന്ന്. അല്ലെങ്കിൽ പിന്നെ മഴ കുറയുമ്പോൾ അങ്ങ് പോകും കേട്ടോ. എന്തായാലും മോനൊക്കെ പോയി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്താ ബാക്കിയുള്ള പണികളൊക്കെ ഉണ്ട്. ഇനി ഒന്നേ തുടങ്ങണം പാത്രം കഴുകലും മടിച്ചോളും. പിന്നെ മോളും കൂടി ഉണ്ട് കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്യണ്ട, ഒരാളൊന്ന് ചെയ്യുമ്പോൾ വേറൊരാളൊന്ന് ചെയ്തോളൂ. ഞാൻ വേഗം അടിച്ചു വരണം. അതിനിടയ്ക്ക് മോൾ മുറ്റടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ ഞാൻ അടിച്ചു വരിക്കഴിഞ്ഞ് അൽസയുടെ പരിപാടി നോക്കുമ്പോൾ മോൾ തുടക്കമൊക്കെ ചെയ്തോളൂ. അങ്ങനെയാണ് എപ്പോഴും പണികൾ ചെയ്യുന്നത് കേട്ടോ. കുറച്ച് ഒരാൾ തന്നെ എടുക്കും. നമ്മൾക്ക് ഒരാൾ ഇന്ന പണി എടുക്കണമെന്നില്ല. ഒരാളൊന്ന് ചെയ്യുമ്പോൾ മറ്റൊരാൾ വേറൊന്ന് ചെയ്യും. നമ്മൾ ഇസുമോനാണെങ്കിൽ പിന്നെ ഇടില്ല. ഇന്ന് വരും, കുറച്ച് കഴിയുമ്പോൾ അവനും വരും. എന്നു വെച്ചാൽ ഉപ്പാപ്പാൻ്റെ തുയർക്കലല്ലേ, അപ്പോൾ അതിനുവേണ്ടി വരുന്നുണ്ട്. പെരുന്നാളിൻ്റെ പിറ്റേ ദിവസം പോയതാണ് ഇന്ന് വരുന്നു പറഞ്ഞിട്ടുണ്ട്. അതിനിടയ്ക്ക് ഇതൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇങ്ങനെ നമ്മളൊന്നും ക്ലീൻ ചെയ്യാതെ ഇട്ടിട്ട് മുകളിലേക്ക് ഉമ്മമാരടുത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു പണിയും നടക്കില്ല. പിന്നെ മടി പിടിച്ചിട്ട് അതെല്ലാം വെച്ചിട്ട് തന്നെയാവും. പിന്നെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇതെന്താ ഇങ്ങനെയെന്ന് പറയണ്ട വിചാരിച്ചിട്ട് അതെല്ലാം റെഡിയാക്കിയിട്ട് പോകാൻ വിചാരിച്ചത് കേട്ടോ. പിന്നെ എനിക്ക് കാര്യമായിട്ട് ഇന്ന് ഫുഡൊന്നും ഉണ്ടാക്കണ്ട. കാര്യമായിട്ട് നല്ല ഇന്ന് ഫുഡ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം നമ്മൾ പണികളൊക്കെ കഴിഞ്ഞ് അതേപോലെ കിടക്കുമല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ കുടുംബക്കാരേ ഉള്ളൂ, പുറത്തൊന്നും നാട്ടില്ല. എൻ്റെ ഉമ്മാമ്മൻ്റെ മക്കൾ, 5 മക്കളും അവരുടെ മക്കളും മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ സാധാരണ മുമ്പൊക്കെ ആണെങ്കിൽ ആദ്യമൊക്കെ വലുതായിട്ട് കഴിക്കലുണ്ട്. ഞാൻ 30 വർഷം കഴിഞ്ഞു എൻ്റെ ഉപ്പാപ്പ മരിച്ചിട്ട്. ഇപ്പം അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവില്ലുള്ളൂ. അങ്ങനെ എല്ലാം ബാക്കി പണികളൊക്കെ കഴിഞ്ഞ് അതിനിടയ്ക്ക് നമ്മുടെ അൽസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കുക്കറിൽ ഒരു 2-3 പ്രാവശ്യം ഉണ്ടാക്കേണ്ടി വന്നു. കാരണം 5 ലിറ്ററിൻ്റെ കുക്കറാണ് 1 കിലോ ഗോതമ്പ് വെക്കുന്നത്. പക്ഷെ ഒന്നാമത് ഗോതമ്പ് പെട്ടെന്ന് തിളച്ച് പൊങ്ങും, സ്റ്റൗവിലേക്കൊക്കെ മൊത്തം അറിയും. അതുകൊണ്ട് ഞാൻ എന്താക്കി വെച്ചാൽ കുറച്ച് കുറച്ച് ഇട്ടിട്ട് ഒരു 2-3 പ്രാവശ്യമായിട്ട് വേവിച്ചെടുക്കുക ചെയ്തത്. ഒരു 3-4 വിസിലും മതി. നന്നായിട്ട് കുതിർന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതും കൂടെ ഒന്ന് റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ മുകളിലേക്ക് വിട്ട് പിന്നെ വയ്യ കുറേ കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ അണ്ടിയും മുന്തിരിയൊക്കെ ഒന്ന് പൊരിച്ചിടാമെന്ന് വിചാരിച്ചു. അത് പിന്നെ ഇവിടുന്ന് ഇടണമെന്നില്ല. അത് ഇത് വെച്ചിട്ടാണ് ഇളയമാൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് അണ്ടിയും മുന്തിരിയൊക്കെ പൊരിച്ചിടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ എന്തായാലും നമ്മൾ എന്തെങ്കിലും തിരക്കുള്ള ദിവസം ഉറക്കമൊന്നും ഉണ്ടാവില്ല. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇവിടുത്തെ പണികളൊക്കെ കഴിഞ്ഞ പിന്നെ ഇനി മുകളിൽ ബിരിയാണി. അതിനൊക്കെ ഞാൻ മുകളിലും അമ്മൻ്റെ അടുത്തേക്ക് പോകും വരും ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. മസാലയാക്കലും അതിനിടയിൽ ബിരിയാണിക്കിൻ്റെ പരിപാടി. ഒറ്റയ്ക്കല്ല, അവരമ്മായിമാരുണ്ട്, അടുത്തുള്ളവരുണ്ട്, ഇളയമ്മ എല്ലാവരും ഉണ്ട് കേട്ടോ. എല്ലാവരും കൂടെ പിന്നെ ഞാനും കൂടെ കൂടാന്നേ ഉള്ളൂ. അല്ലാതെ ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. കുറച്ച് ആൾക്കാരേ ഉള്ളെങ്കിൽ നമ്മൾ ഒരുപാട് ഐറ്റം ഫുഡ് ഉണ്ടാക്കും. ഒരുപാടൊന്നും ഇല്ല, എന്നാലും പാലൂത ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ ബിരിയാണി. ഇത്ര തന്നെ ഉള്ളൂ. അൽസ്യം വേറൊന്നും കാര്യമായിട്ടില്ല. പിന്നെ ഫ്രൂട്ട്സും അങ്ങനെയുള്ളൊക്കെ ഉള്ളൂ കേട്ടോ.
പിന്നെ ഇന്നും മഴ നല്ല കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ സമാധാനമുണ്ട്, കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കാനായിട്ട്. മഴയാണെങ്കിൽ പിന്നെ ഒന്നും കയ്യില്ല, എങ്ങനെയാണെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായി ഇന്നലത്തെ മഴ കണ്ടിട്ട്. എന്തായാലും ഇന്ന് മഴ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നന്നായിട്ട് മുറ്റത്ത് തന്നെ നമ്മൾക്ക് ബിരിയാണിയൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റി. എന്താക്കിയെന്ന് വെച്ചാൽ പേടൊക്കെ നടിച്ചൊരൊന്ന് വിരിച്ചിടാണ്. എനിക്ക് ഏറ്റവും മടിയുള്ള കാര്യമാണ് കിടക്ക വിരിച്ചിടാന്നുള്ളത് കേട്ടാ. പക്ഷെ കാണാനാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ്. ആരെങ്കിലും വിരിച്ചിട്ടിട്ടുണ്ടെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് മടിയാണ്. ഈ ചെറിയ കട്ടിലില്ലേ, സിംഗിൾ കട്ടിലും ബെഡൊക്കെ, അതൊക്കെ വിരിച്ചിടാൻ ഇഷ്ടമാണ്. ഈ വലിയ കട ബെഡാണ് എനിക്ക് വിരിക്കാൻ ഭയങ്കര മടി കേട്ടോ. നിങ്ങൾക്കൊക്കെ അങ്ങനെ തന്നെയാണോ? പക്ഷെ എവിടെ പോലും ഞാൻ നോക്കും കേട്ടോ, മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ ഞാനൊന്നാലും എങ്ങനെയെങ്കിലും മടി പിടിച്ചിട്ടായാലും പിരിച്ചിടുകയൊക്കെ ചെയ്യും, അങ്ങനെ തന്നെ വെക്കുകയൊന്നും ചെയ്യില്ല കേട്ടോ. ഇന്നൊന്നാമത് എല്ലാവരും വരുമ്പോൾ ആരെങ്കിലും കയറി വന്നു കഴിഞ്ഞാൽ കാണില്ല എന്ന് വിചാരിച്ചിട്ട് ഇന്ന് എന്തായാലും വിരിച്ചിടണം. ഇപ്പോൾ ദൂരെയൊക്കെ എവിടെയെങ്കിലും വിരുന്ന് പോകുന്ന ഞങ്ങൾക്ക് പെട്ടെന്ന് അങ്ങ് ഇറങ്ങിപ്പോകും കേട്ടോ. ആരും കാണൂലല്ല വിചാരിച്ചിട്ട്. പിന്നെ അടുത്തുതന്നെ ആകുമ്പോൾ എല്ലാവരും അമ്മായിമാരൊക്കെ വന്നു കഴിഞ്ഞാൽ വിചാരിക്കില്ല, ഞങ്ങൾ നല്ല വൃത്തിയാക്കി നിടുവാണ്. പക്ഷെ വൃത്തിയില്ലാന്നില്ല അല്ല കേട്ടോ, എപ്പോഴൊന്നും ഇങ്ങനെ ചെയ്യില്ല. എന്നാലും രാവിലെ ടൈം കിട്ടുമ്പോഴൊക്കെ വിരിച്ചിടും. എണീറ്റ് പാടുന്ന എപ്പോഴും ടൈമൊന്നും കിട്ടലില്ല. അങ്ങനെ എന്തായാലും കിടക്കൊക്കെ വിരിച്ചിട്ട് ഇനി അൽസയുടെ പരിപാടി നോക്കണം. നമ്മുടെ അൽസ എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ ആണെങ്കിൽ ഈ പണ്ടുള്ളവരെന്താ വെച്ചാൽ മന്തൊക്കെ വെച്ചിട്ട് ഇടിച്ചിട്ടൊക്കെയാണ് അൽസ ഉണ്ടാക്കൽ. ഈ അടുപ്പത്ത് തന്നെ വെച്ച് പിന്നെ കുതിർത്തിട്ടിട്ട് അവർ കുക്കറിലൊന്നും വെക്കില്ല, ചെമ്പിൽ തന്നെ അടുപ്പിൽ തീ കത്തിച്ചിട്ട് വെച്ചിട്ട് ഈ മന്തൊക്കെ വെച്ച് ഇടിച്ച് നുറുക്കിയിട്ടൊക്കെ ഉണ്ടാക്കൽ. ഇത് ഭയങ്കര പണിയാണ് കേട്ടോ. എന്താ വെച്ചാൽ അന്നൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ടൈം എടുക്കും. പക്ഷേ ഇപ്പം നമുക്ക് കുക്കറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വലിയ പണിയൊന്നുമില്ല. ഞാൻ എൻ്റെ അൽസ എന്തായെന്ന് വെച്ചാൽ കുറച്ച് കുക്കറിൽ വെന്തതിന് ശേഷം ഞാൻ അതേപോലെ തന്നെ ചൂടോടെ റൈസ് കുക്കറിലോട്ട് ഒഴിച്ചിട്ട് അടച്ച് വെച്ചോട്ടല്ല മൊത്തം എല്ലാം ഒരുമിച്ച് തന്നെ അടച്ച് വെച്ചു. എന്നാൽ കുറച്ചും കൂടെ ഒന്ന് നന്നായിട്ട് അതിനകത്ത് എന്താ പറയുക, അടച്ച് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഇങ്ങനെ നന്നായിട്ട് ആവിയിൽ പോകില്ലേ. അതിന് വേണ്ടിയിട്ട് ഈ തേങ്ങാപ്പാലെടുക്കുന്ന ഇടക്ക് അതൊക്കെ കുറച്ചുകൂടി ഒന്ന് റെഡി ആകുമല്ലോ വിചാരിച്ചെല്ലാം ഒരുമിച്ചിട്ടിട്ട്. അതിനിടയ്ക്ക് ഞാൻ ഒരു തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത്. 1 കിലോ ഗോതമ്പിന് 1 തേങ്ങയുടെ പാൽ പോരാട്ടോ, 2 തേങ്ങേൻ്റെ പാൽ വേണം. എനിക്ക് തേങ്ങ ചിരണ്ടാനുള്ള മടി കൊണ്ട് ഞാൻ 1 പാൽ എടുത്തിട്ടുള്ളൂ. അത് കട്ടിയിലുള്ള പാലെടുക്കണം, കുറുകിയ പാല്. നമ്മൾ തേങ്ങാപ്പാലല്ലോ വെക്കുന്നതിന്, അടുപ്പത്ത് തന്നെ വിറകത്തിച്ചിട്ട് വെക്കുകയാണെങ്കിൽ 1 പാലിലും 2 പാലിലൊക്കെ നമുക്ക് വേവിച്ചെടുക്കാം. പക്ഷേ ഇത് കുക്കറിൽ വെക്കുമ്പോൾ നമ്മൾ തേങ്ങാപ്പാലിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ മൊത്തം തിളച്ച് പൊങ്ങി മറിയും. അതുകൊണ്ടാണ് ഇതുപോലെ വെള്ളത്തിൽ വെച്ചിട്ട് വേവിച്ചെടുത്തത് കേട്ടോ. അതിനുശേഷം ഞാനൊരു വേറൊരു വലിയ പാത്രത്തിലോട്ട് മൊത്തമായിട്ട് ഇട്ടു. പിന്നെ അതിൻ്റെ 1/4 ഭാഗം ഗോതമ്പ് എടുത്തിട്ട് മിക്സിയിലിട്ടൊന്ന് കറക്കി ഒന്ന് പൾസ് ചെയ്തെടുക്കുക മാത്രം. ഒരുപാട് സമയം അരച്ചെടുക്കരുത്. എന്നിട്ട് ഇതെല്ലാം കൂട്ടി ഒരുമിച്ച് യോജിപ്പിക്കുകയാണ് കേട്ടോ ചെയ്യാതെ. അതിനുശേഷമാണ് നമ്മൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ എന്താ പറയുക, മന്തൊക്കെ വെച്ചിട്ട് ഇടിക്കുന്നതിന് പകരം മിക്സിയിലൊന്ന് കറക്കിയെടുക്കുന്നു, അത്രയേ ഉള്ളൂ. ഇതിപ്പോൾ എളുപ്പമാണ്, പെട്ടെന്നെല്ലാം നമ്മൾ എളുപ്പത്തിലുള്ള പണിയല്ലേ നമുക്ക് നോക്കുക. കുക്കറിൽ വെച്ച് എത്ര പെട്ടെന്ന് വെറും 1/2 മണിക്കൂറുകൊണ്ട് നമ്മൾ അൽസ റെഡിയായി കിട്ടും. ഒരുപാട് ടൈമൊന്നും വേണ്ട. അതൊന്ന് രാത്രിയിലോ രാവിലെയോ എപ്പോഴെങ്കിലും ഒന്ന് കുതിർത്തിട്ട് സമയം കിട്ടുമ്പോൾ ഒന്ന് കുതിർത്ത് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് റെഡിയായി കിട്ടും അൽസ. കല്യാണ വീട്ടിലൊക്കെ ഉള്ള അതേ ടേസ്റ്റിൽ തന്നെ അൽസ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. പക്ഷെ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇത് ഗോതമ്പ് വേവിക്കുന്ന സമയത്ത് അതിനകത്തോട്ട് 1 കിലോ ഗോതമ്പിന് 1/4 കിലോ ചിക്കൻ എല്ലോട് കൂടിയിട്ടുള്ള ഈ കഴുത്തിൻ്റെയും ഒക്കെ പീസ് കേട്ടോ. അല്ലാതെ പിന്നെ നല്ലൊരു കഷ്ണമുള്ളത് ഇടുക. ഇട്ടാൽ അത്ര വലിയ ടേസ്റ്റ് കിട്ടില്ല. നെയ്യോടൊക്കെ കൂടിയുള്ളത് നെയ്യൊന്നും കളയാതെ അത് ഇടണം. പിന്നെ 1/2 പിന്നെ കറുവപ്പട്ട, ചെറിയ കഷ്ണം മതി കേട്ടോ കറുവപ്പട്ട. പിന്നെ കറാമ്പ് 2-3 ഇടുക, 2-3 ഏലക്കായ, 2 അല്ലി വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി. ഈ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചിട്ട് തന്നെ ഇടണം. ഒരിക്കലും പേസ്റ്റൊന്നും ചേർക്കരുത്, അതിൻ്റെ ടേസ്റ്റേ മൊത്തം പോയി പോവും. അതൊരു പേരിന് മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ, വെളുത്തുള്ളിയും ഇഞ്ചിയും. പിന്നെ ഒരു ചെറിയ കഷ്ണം സവാള, ചെറുത് തന്നെ ഒരു സവാളയുടെ 4 പാകാക്കിയിട്ട് ആ 1 പകുതി മതി കേട്ടോ. അത്രയും കൂടെ ചേർത്തിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കേണ്ടത്. പിന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ അരി ഇത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുക്കുന്നുണ്ടല്ലോ, ആ സമയത്ത് ഈ കറാമ്പും കറുവപ്പട്ടൊന്നും ആവാതെ നോക്കണം. ഏലക്കായ ഇതൊക്കെ വേറെ തന്നെ തിരിച്ച് വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ പിന്നെ മൊത്തം നമ്മൾ ആ ടേസ്റ്റേ മാറിപ്പോകും കേട്ടോ. നമ്മൾ കറുവപ്പട്ടയും കറാമ്പൊക്കെ അറിഞ്ഞു പോയി കഴിഞ്ഞാൽ അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. പിന്നെ നമ്മൾ ഈ ചിക്കൻ്റെ എല്ലില്ലേ, അതും കൂടി ഒന്ന് ഇട്ട് അരക്കാതിരിക്കുക. ആ ചില എല്ലൊക്കെ ഒന്ന് മാറ്റിക്കൊടുത്ത് പെട്ടെന്ന് നമുക്ക് മാറ്റിക്കിട്ടും. എല്ലൊക്കെ വേറെ തന്നെ നന്നായിട്ട് വെന്തുടഞ്ഞതാണല്ലോ, മാറ്റിക്കിട്ടും. അങ്ങനെയൊന്ന് നമ്മൾ ശ്രദ്ധിച്ചുകഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ടുള്ള നമ്മുടെ അൽസ റെഡിയായി കിട്ടും. കല്യാണ വീട്ടിലൊക്കെ കിട്ടുന്ന അതേ രീതിയിൽ അൽസ കണ്ടോ, തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചപ്പോൾ എന്ത്
ഭംഗിയാണ് കാണാൻ. അതേപോലെ തന്നെ ടേസ്റ്റാണ്. പിന്നെ ഇതിങ്ങനെ തന്നെയല്ല ഇപ്പോഴല്ല നമ്മൾ ഇതിനകത്തോട്ട് അണ്ടിയും മുന്തിരിയും ഉള്ളിയൊന്നും ഒന്ന് വറുത്തിടുന്നത്. അത് നെയ്യോടെ കൂടി വേണം ചേർക്കാൻ. വെളിച്ചെണ്ണയിലൊന്നും ഉണ്ടാക്കരുത്, ഓയിലും ഉണ്ടാക്കരുത്. നല്ല നെയ്യോ പിന്നെ ആർക്കേജൊക്കെ വെച്ചിട്ട് വേണം അതുണ്ടാക്കാനായിട്ട്. കുറച്ച് ആർക്കേജ് കുറച്ച് കൂടുതൽ തന്നെ ഒഴിച്ച് അതിനകത്ത് അണ്ടി മുന്തിരി അതുപോലെ തന്നെ നീളത്തിലരിഞ്ഞ് സവാളൊക്കെ ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ എണ്ണയോടെ വേണം ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് ഒഴിച്ചു കൊടുക്കാൻ. നമ്മൾ ഓരോ പ്ലേറ്റിനകത്തോട്ട് ഒഴിച്ചിട്ട് അതിൻ്റെ മേലെ സ്പൂണിൽ ഇത് നെയ്യോടെ കോരിയിട്ട് ഓരോ സ്പൂൺ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ കഴിക്കാനായിട്ട്. അതിപ്പോൾ ഞാൻ കാണിക്കാമെന്ന് വെച്ചാൽ ഞാനിതിപ്പോൾ ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയിട്ട് മുകളിലേക്ക് കൊണ്ടുപോകുന്നത്. അതിനുശേഷം അവിടെ നിന്നാണ് കേട്ടോ അത് സെർവ് ചെയ്യുന്ന സമയത്താണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഇത് മസാലയാണ് കേട്ടോ നമ്മൾ ബിരിയാണിയുടെ ബീഫ് ബിരിയാണിയിനോ മസാല കട്ടി വെളിയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ മൊത്തം ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. എന്നുവെച്ചാൽ എടുക്കാൻ പറ്റുമായിരുന്നു, പക്ഷേ എടുക്കണ്ടെന്ന് വെച്ചാൽ ഇതൊന്ന് നമ്മൾ നേർച്ച കഴിക്കുന്ന സാധനതാണ് കേട്ടോ. അത് വരക്കുന്നതാണ്, അതിൻ്റെ ജസ്റ്റ് ഒന്ന് എടുത്തതാണ്. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകരുതല്ലോ വിചാരിച്ചിട്ട്, കാരണം എല്ലാവർക്കും അത് ഇഷ്ടമാണെന്നില്ലല്ലോ. ഇത് നമ്മുടെ ബിരിയാണി ഉണ്ടോ ദമ്മിട്ട് വെച്ചിട്ടുണ്ട്. എടുക്കാൻ പറ്റാഞ്ഞിട്ടല്ല, എല്ലാവർക്കും ഇഷ്ടമാവുന്നില്ല. എല്ലാവരും എനിക്കിപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നത് യൂട്യൂബിൽ ഇടുന്നത് പോലും എല്ലാവർക്കും ഒന്നും അറിയില്ല. അപ്പം വെറുതെ എന്തിനാണ് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണ്ടേന്നും കൊണ്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ജസ്റ്റ് ഞാനിങ്ങനെ ഒരു പരിപാടി ഉണ്ട് എന്ന് പറയുമ്പോൾ അതൊന്ന് കാണിക്കണമല്ലോ വിചാരിച്ചിട്ട് ഇത്രയും കാണിച്ചു എന്നേ ഉള്ളൂ. പിന്നെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കും. നമ്മൾ ഒരാളെ കട്ട് ചെയ്ത് കളയണം, അതുമല്ല അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ആരെങ്കിലും ചോദിക്കും. പിന്നെ അതൊക്കെ വേണ്ടാന്ന് വെച്ചിട്ടാണ് ഫുഡും ഫുഡിൻ്റെ കാര്യങ്ങളും കൂടെ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ എടുക്കുക. അതിന് അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം നമ്മൾ എല്ലാ പണിയൊക്കെ കഴിഞ്ഞ് ഒരു മൂന്നരയൊക്കെ ആകുമ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് കേട്ടോ. അപ്പോഴത്തേനും നന്നായിട്ട് മഴയും തുടങ്ങി. മൂന്നരയാകുമ്പോഴത്തേനും അത് കഴിഞ്ഞ് പോരയില്ല, ഒന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം കട്ടൻ ചായ ഉണ്ടാക്കുക വിചാരിച്ചു. ചായപ്പൊടിയുടെ വെച്ചെന്ന് കാണില്ല കേട്ടോ. പിന്നെ കിട്ടിയത് ചായ കട്ടൻ ചായ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈത്തപ്പഴം ഒന്ന് പൊരിച്ചെടുത്ത് ഈത്തപ്പഴം നോക്കുമ്പോണ്ട് മൈദപ്പൊടിയുണ്ട്. അപ്പോൾ പിന്നെ എന്തെങ്കിലും ഒന്ന് കടി വേണം. മഴ പെയ്ത് നോക്കുമ്പോൾ ചൂടുള്ള എന്തെങ്കിലും കടി കഴിക്കണം. ഉണ്ണിയപ്പൊക്കെ അവിടെ ഉണ്ട്, എന്നാലും ചൂടുള്ള കടി കഴിക്കും പോലെ ആവില്ലല്ലോ വിചാരിച്ചിട്ട് ഈത്തപ്പഴം പൊരിച്ചു കേട്ടോ. മഴ പെയ്യും എന്തായാലും പിന്നെ നമുക്ക് എണ്ണ ചുട്ട കടിയും അതുപോലെ ചൂടുള്ള ചായയൊക്കെ കുടിക്കാനുള്ള ഉത്സാഹം തന്നെയാണല്ലേ. അതുകൊണ്ട് ഇന്ന് രാവിലെ തൊട്ടേ നല്ല ചൂടേനു കേട്ടോ. മഴയില്ലാത്തതുകൊണ്ട് ഉച്ച എനിക്ക് തോന്നുന്നു 3 മണിയായിരുന്നു തോന്നുന്നു മഴ തുടങ്ങുമ്പോൾ. നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെയാണ് മഴ തുടങ്ങിയത്. അതുമല്ല എന്താണെന്ന് വെച്ചാൽ ഇന്ന് കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്ന് ഇത്രയും നല്ല വെയിലുണ്ടായത്. അതിൻ്റെ ഭയങ്കര സന്തോഷമുണ്ട്, തുണിയൊക്കെ ഒന്ന് ഉണക്കിയെടുക്കണമെന്നില്ല. പക്ഷെ അതിനൊന്നും സാധിച്ചിട്ടില്ല, പരിപാടിയൊക്കെ ഉള്ളുണ്ട്. പിന്നെ എന്താ ഒരുപാട് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. എൻ്റെ ഉമ്മ അവിടെ ഇരുന്നിട്ട് ചായ കുടിക്കാൻ വേണ്ടി ഇരിക്കുവാണ് കേട്ടോ. ക്ഷീണമായിട്ട് അവിടെ മുകളിൽ വന്നിട്ട് പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. പുതിയ നല്ലൊരു വീഡിയോ അമ്മ അടുത്ത ദിവസം കാണാം. അസ്സലാമു അലൈക്കും.